നമ്മുടെ പരേഡ് കാണാനുള്ള ക്യൂ ആണ് ട്ടാ. ഞാന് ഹനീഫ് കാ ആജിക്ക എല്ലാരും ഉണ്ട്. ഇങ്ങനെ ക്യൂ നിന്നിട്ട് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് അതുവഴി പോണം. അപ്പൊ ഇതാ ഇവിടെ നമ്മുടെ മിലിറ്ററി ഉണ്ട്. മിലിറ്ററി ഇവിടെ ഒരു ചെക്കിംഗ് ഏരിയ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോണം. ഒരു മിലിറ്ററി പറയുന്നത് ഫോണും പേഴ്സും അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് പറയുന്നത്. സിഗരറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പുറത്ത് ബാഹർ 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 അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ബാഹർ പുറത്തു വെക്കണം. അലോഡില്ല സാർ. സാർ അത് പ്രത്യേകം പറയുന്നുണ്ട്. ഇങ്ങനെ ഇതുവഴി കടന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോണതാ. ഇവിടെ പാകിസ്ഥാൻ്റെ ഫ്ലാഗ് കാണുന്നുണ്ടാ. നമ്മുടെ ഫ്ലാഗിൻ്റെ പില്ലറാണത്. പാകിസ്ഥാൻ്റെ ഫ്ലാഗ് പരേഡ് സമയത്ത് മാത്രമേ അവരത് പൊക്കുന്നുള്ളൂ. അതുപോലെ ഇത് കണ്ട, നിങ്ങൾ ഇതുവരെ ഇവിടെ വരികയാണെങ്കിൽ ശ്രദ്ധിക്കണം, ചാർജറൊന്നും കൊണ്ടുപോകാൻ പാടില്ല. ചാർജറൊന്നും കൊണ്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് ഇതുവഴി അങ്ങ് കടക്കണം. ചാർജർ, സിഗരറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ പാടില്ല. ഫോണും പേഴ്സും മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ. കാര്യം പ്രത്യേകം ശ്രദ്ധിക്കട്ടെ, ആരെങ്കിലും വരുന്നവരുണ്ടെങ്കിൽ. ആജിക്കാനിപ്പോ ചെക്ക് ചെയ്തോണ്ടിരിക്കുന്നു. ഇനിയിപ്പോ നമ്മുടെ ചെക്കിംഗ് ആണ്. ഇവിടെ അങ്ങനെ എന്തെങ്കിലും സാധനം കൊടുന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വേസ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ട്, അതിലിടണം. കൊണ്ടുവരാൻ സമ്മതിക്കൂല അവര്. ചെക്കിംഗ് ഉണ്ടല്ലേ, ഇവിടെയും ചെക്കിംഗ് ഉണ്ട്. അത് മാത്രമല്ല, കഴിഞ്ഞാൽ ഇവിടെയും ചെക്കിംഗ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളായിട്ട് ഇങ്ങോട്ട് വരാണ്ടിരിക്കുക. ഇവിടുത്തെ സാറന്മാര് പേര് ഫ്രണ്ട്ലി ആണ്. ഓക്കെ, താങ്ക് യു സാർ. നമ്മൾ നേരത്തെ ഷിയാബ് ഖാൻ്റെ ഇതിന് വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ ഡയറക്റ്റ് ഇതുവഴി ഇങ്ങനെ അങ്ങ് നടന്നു പോയി ഫ്രീ ആയിട്ട്. ഇത്രയും ചെക്കിംഗ് ഉണ്ടായിട്ടില്ല. ചെക്കിംഗ് അവിടെ രണ്ട് സ്ഥലത്ത് ഉണ്ടായിരുന്നെങ്കിലും ഇവിടെ പരേഡ് കാണാൻ വരുന്നവർ പ്രത്യേകം ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. പാകിസ്ഥാൻ്റെ ഫ്ലാഗ് കാണുന്നുണ്ടാ. ഇവിടെ കുറേ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ കുറേ എന്താ ഗേൾസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ പഞ്ചാബിലും ഡൽഹിയിലും ഇവിടെയൊക്കെ ഉള്ള ആളുകളാണ്. ജമ്മു കാശ്മീരിൽ നിന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ രണ്ടാമതൊരു തവണ കൂടി ഇങ്ങോട്ട് വരാൻ ഭാഗ്യമുണ്ടായതാ. നമ്മുടെ ബോർഡറിൻ്റെ ബിൽഡിങ്ങാണ് കാണുന്നത് ഇന്ത്യ. അവിടെ ഇതിനകത്ത് കയറിയിട്ടാണ്, അപ്പുറത്താണ് ഗ്യാലറി. അതിനപ്പുറത്തായിട്ട് പാകിസ്ഥാൻ്റെ ഫ്ലാഗ് കാണുന്നുണ്ട്. എടുക്കുന്നു ഇവിടെ. ഇതിനകത്ത് ഗ്യാലറി കയറാൻ പറ്റാത്തവർക്ക് ഇവിടെ സ്ക്രീനിലൊക്കെ കാണാൻ പറ്റും കേട്ടോ. പരേഡ് നടക്കുന്നത് ഈ സ്ക്രീനിൽ കാണാൻ പറ്റും. നമ്മളിങ്ങനെ പോയിട്ട് നമ്മൾ വി ഐ പി ടിക്കറ്റ് എടുക്കണേ. ഹാജിക്ക നമ്മൾ ഏത് വി ഐ പി ടിക്കറ്റ് ആണല്ലേ. ഞങ്ങൾ വി ഐ പി ടിക്കറ്റ് ആണ് ആറ് പേര്. അപ്പൊ നമ്മൾ ഇത് വഴിയാണ് കയറുന്നത്. ആജിക്കുണ്ട്, ആജിക്ക നമുക്ക് വേണ്ടിയിട്ട് വി ഐ പി ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഇതുവഴി കയറും, ബാക്കിയുള്ളവർ അങ്ങോട്ട് ഗ്യാലറി പോകുന്നവർ അതുവഴി. നമ്മൾ നേരെ ഇങ്ങ് കയറുക, അടിപൊളിയായിരിക്കട്ടെ. ഇവിടുന്ന് അനീഫ് കണ്ട് കൂടെ ഐ ലവ് മൈ ഇന്ത്യ. അടിപൊളി. ഭയങ്കര താങ്ക്സ് ഫോർ പാസ് വാങ്ങിത്തരണം. ഇത്ര വിലയോ?
ഗാലറിയിൽ നേരത്തെ അവിടെ ഇരിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ ഇവിടെ അല്ല ഇരിക്കുന്ന കേട്ടോ, നമുക്ക് വേറെ അപ്പുറത്താണ്. പോളിയല്ല, ഒരിക്കലെങ്കിലും ഇവിടെ വന്നിട്ട് കാണേണ്ടതാണ്, ഒരിക്കലെങ്കിലും അല്ലേ ഫുർഖ, ഒരിക്കലെങ്കിലും കാണണം ഇവിടെ വന്നിട്ട്. ഇവിടെ ആൾക്കാരില്ല, ഇവിടെയാണ് അത്രയും ആൾക്കാർ വന്നിട്ടുള്ളത്. നമ്മൾ ഏറ്റവും അടുത്ത്, അതാണ് വി ഐ പി സീറ്റ് കേട്ടോ, ഏറ്റവും അടുത്താണ് നമ്മള്. അവിടെ ഇരിക്കും പാകിസ്ഥാനെ കാണണമെങ്കിൽ. ഏറ്റവും ടോപ്പിൽ ഇവിടെ കാണാൻ പറ്റില്ല, വി ഐ പി കോട്ടയിൽ. ഞാൻ അപ്പൊ നമ്മളവിടെ ഏറ്റവും ടോപ്പിൽ അവിടെയാണ് കേട്ടോ, ചെയറിലായിരിക്കും ഇരിക്കുന്നത്. ഇവിടെ ഇതാ നമ്മുടെ ഗേറ്റ്, തൊട്ടപ്പുറത്തായിട്ട് പാകിസ്ഥാന്റെ ഗേറ്റ്, പാകിസ്ഥാന്റെ ബിൽഡിംഗ് ഇതാ. അവിടെ നിന്ന് ആരും ഉണ്ടാവില്ല കേട്ടോ, പാകിസ്ഥാന്റെ കയ്യിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മുടെ ഇപ്പൊ തന്നെ ഗാലറി ഏകദേശം അത്രയും ആൾക്കാരായി. കേരളത്തിൽ നിന്ന് വന്ന കുറച്ച് ടീമാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ആ പാകിസ്ഥാനിൽ ഇങ്ങോട്ട് വരുന്ന അല്ലേ, ഇതാ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ ആൾക്കാർ നമ്മുടെ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നതാണ് ഇപ്പൊ കാണുന്നത് കേട്ടോ. വിസ ഉണ്ടെങ്കിൽ, വിസയും പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കടത്തി വിടുക. പാകിസ്ഥാനിൽ നിന്ന് കുറെ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്, അതാണ് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ കാണുന്നത്. ഇതാണോ ഗേറ്റിൽ ഒരു ഫാമിലി ഉണ്ട്, ഫാമിലിയുടെ ചെക്കിങ് നടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവരിങ്ങോട്ട് വരും, ഇവിടുന്ന് നമ്മുടെ മിലിറ്ററിയും ചെക്ക് ചെയ്യും. ഇതാ കണ്ടോ, ഒരു ഫാമിലി, രണ്ട് കുട്ടികളും. അങ്ങോട്ട് പോയാലോ, അങ്ങോട്ട് പോകാൻ പറ്റും അല്ലേ കേട്ടോ. പാകിസ്ഥാൻ മിലിറ്ററിന്റെ വേറെയും കുറെ ഫാമിലി അവിടുന്ന് വരുന്നുണ്ട്. അതുണ്ടോ, കൊറേ സാധനങ്ങളായിട്ട് പാകിസ്ഥാനികൾ ഇങ്ങോട്ട് വരുന്നത്. ണ്ടോ, കൊറേ പാകിസ്ഥാനികൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. കൃത്യമായിട്ട് ഇപ്പൊ കാണാൻ പറ്റും, കാണാൻ പറ്റില്ലായിരുന്നു. കൊറേ ഫാമിലി വരുന്നുണ്ട്. ഇതാ ഇപ്പൊ പാകിസ്ഥാന്റെ ചെക്കിങ് നടക്കുകയാണ്. വളരെ അപൂർവമായിട്ടൊരു കാഴ്ച തന്നെയാണ്. ആദ്യം രണ്ട് ഒരു ഫാമിലി കടന്നു, രണ്ട് കുട്ടികളും ഒരു ഉപ്പയും കൂടിയിട്ട് കടന്നു വരുന്നതാണ് ആദ്യം കാണുന്നത്. ഇവിടെ രണ്ട് കുട്ടികളുണ്ടോ, അവരെ ചെക്കിങ്. ഇപ്പൊ നമ്മുടെ മിലിറ്ററിന്റെ ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ചെക്കിങ് കഴിഞ്ഞ് ആ ഫാമിലി അകത്ത് നമ്മുടെ ഇന്ത്യയിലോട്ട് കടന്നു. ഒരുപാട് മിലിറ്ററീസ് ഉണ്ട് കേട്ടോ, നമ്മുടെ പരേഡ് തുടങ്ങാനായിട്ടുണ്ട്. പാകിസ്ഥാന്റെ എന്താ പറയാ, ആ എന്താണ് തലയിൽ ഒരു പൂ പോലത്തെ സാധനമുള്ള ആളൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഒരു കുട്ടികൾ ഇതാ അവിടെ തന്നെ ഉണ്ട്. പാകിസ്ഥാനിൽ നിന്ന് അവരാ വന്ന്, അവരാ പോകുന്ന കേട്ടാ, ചെറിയ കുട്ടികളും ഉമ്മയും ഇപ്പം എല്ലാം കൂടി അതാണ് കടന്നു പോകുന്നത്. ഇപ്പം എന്താ പറയാ, എൻട്രി ആയി കഴിഞ്ഞാൽ അവരങ്ങനെയാണ് പോകേണ്ടത്. ഇത് വഴിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പരേഡ് കാണാൻ വരുന്നവർക്കാണ്. ഇപ്പം വേറെ രാജ്യത്തേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഇന്ത്യക്കാരിപ്പോൾ അങ്ങോട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ അതുവഴി ഇങ്ങനെ വന്നിട്ട് ഗേറ്റ് കടന്നിട്ട് പോകും. പാകിസ്ഥാനികളും അതുപോലെ വരികയാണെങ്കിൽ ഇങ്ങനെ കടന്നിട്ട് അതുവഴി. ഇനി അപ്പുറത്ത് കുറേ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ ഒരു കാഴ്ചയും കൂടി ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങളവിടെ കയറി ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പം അവിടുത്തെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. കുറേ ആൾക്കാരുണ്ടായിരുന്നു, നമ്മുടെ സൈഡിൽ മാത്രമാണ് ഇത്രയും ആൾക്കാർ. പാകിസ്ഥാൻ്റെ സൈഡിൽ അവിടെ വളരെ കുറച്ച് ആളുകൾ മാത്രമേ പരേഡ് കാണാൻ ഡെയിലി വരുള്ളൂ.
ഇവിടെ നമ്മുടെ സൈഡിലാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഇതുപോലെ തന്നെ ഈ കാണുന്ന അത്രയും ആളുകളുണ്ടാവും. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കേരളത്തിൽ നിന്നൊക്കെ ടൂറ് പോകുന്നവരൊക്കെ പഞ്ചാബിൽ പോകുന്നവരൊക്കെ തീർച്ചയായിട്ടും ഈ പരേഡ് കണ്ടിട്ടേ പോവുള്ളൂ. ഞങ്ങൾ പോയ സമയത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു കോളേജിൽ നിന്നാണെന്ന് തോന്നുന്നു ഒരു ട്രിപ്പ് വന്നവരുണ്ടായിട്ടുണ്ടായിരുന്നു. വീഡിയോയിൽ പലതവണ പറഞ്ഞല്ലേ, നമ്മൾ ഓരോരുത്തരും തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു എന്താ പറയുക ഒരു സംഭവം തന്നെയാണ്, ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് പാകിസ്ഥാൻ മിലിറ്ററി ആ ഗേറ്റ് വരെ വന്നിട്ട് എന്താ പറയുക അവരുടെ രീതിയിൽ ഓരോ സംഭവങ്ങൾ ഒരുപാട് ഇതുണ്ട്. ഏകദേശം ഒരു മണിക്കൂർ ഒന്നൊന്നര മണിക്കൂറോളം ഈ പരിപാടി നീണ്ടു നിൽക്കും കേട്ടോ. ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാ ഈ കാണുന്ന ഒരു ഗേൾസ് ഉണ്ടല്ലോ, ഇവരെ വിളിക്കും. ഇവരെ വിളിച്ചിട്ട് അവിടെ ഇങ്ങനെ റോപ്പ് കെട്ടിയിട്ട് അതിനപ്പുറത്തായിട്ട് അവർ ഡാൻസ് ചെയ്യുന്ന മുതലാണ് ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ സൈഡിൽ. അതിന് കുറേ സോങ്ങുകളൊക്കെ ഇട്ട് കൊടുക്കും, എന്നിട്ട് അവർ ഡാൻസ് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ ഓരോ ഓഫീസേഴ്സായിട്ട് ഇങ്ങനെ വരും, പിന്നെ നമ്മുടെ ചെക്കിംഗ് ഡോഗ് വരും, എന്താ പറയുക അങ്ങനെ ഒരുപാട് കാണാൻ. നമ്മൾ തീർച്ചയായിട്ടും അവിടെ സമയം പോകുന്നതേ അറിയില്ല, അത്രയ്ക്കും ഗംഭീരമായിട്ടാണ് നമ്മുടെ സൈഡിൽ പരിപാടി നടക്കുന്നത്. അവിടെ പാകിസ്ഥാൻ്റെ സൈഡിൽ വളരെ സിമ്പിളായിട്ടാണ്, ഒരു കാലില്ലാത്തൊരാൾ വരും, എന്നിട്ട് അവരുടെ രീതിയിലുള്ള പരിപാടികൾ ഓരോ ഓഫീസേഴ്സ് വന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ഇവിടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഒരു മിലിറ്ററി ഉണ്ട്, ഒരു ആർമി ഉണ്ട്, അദ്ദേഹം സംസാരിക്കുന്നതും കാണിക്കുന്നതൊക്കെ ഭയങ്കര രസമാട്ടാണ്. നമുക്ക് നമ്മുടെ കയ്യിൽ രോമം എടുത്തു പിടിക്കുക, ആ ഒരു രീതിയിലാണ് ഇവിടെ പരിപാടി നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഞ്ചാബിൽ നിങ്ങൾ ട്രിപ്പ് പോകാൻ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പോയി നോക്ക് കണ്ടു നോക്കാം കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.